ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ ഞാൻ ടർബോ തിയേറ്റർ പോയി കണ്ടു. എനിക്ക് ടീസർ കണ്ട സമയത്ത് ഭയങ്കര ഹൈപ്പ് വന്നൊരു സിനിമയായിരുന്നു. കാരണം പടത്തിൻ്റെ ഒരു ടീസറിൻ്റെ മ്യൂസിക് ആണെങ്കിലും കട്സ് ആണെങ്കിലും മമ്മൂക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പടം ഫസ്റ്റ് ഡേക്ക് ബുക്ക് ചെയ്ത് ഇന്ന് പോയി കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പടത്തിൽ തോന്നിയ ഏറ്റവും ഇമ്പോസിറ്റീവ് മമ്മൂക്കയാണ്. പുള്ളിക്കാരൻ 73 വയസ്സിൽ ചെയ്യേണ്ട ഫൈറ്റ് അല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഫൈറ്റ് വൈസ് നോക്കുമ്പോൾ പടം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മേഘ ആണെങ്കിലും ക്രിസ്റ്റഫർ ആണെങ്കിലും എനിക്കൊന്നും ഭീഷ്മരാണെങ്കിൽ പോലും കോമഡിക്ക് അത്ര വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് പുള്ളിക്കാരൻ കോമഡി രീതിയിൽ പിടിച്ചിട്ടുണ്ട്, അത് വർക്കായിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഫൈറ്റിലെ മമ്മൂട്ടിയുടെ കാര്യമാണ് പറയുക, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫൈറ്റ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ ഫൈറ്റ് വേറെ ലെവലായിരുന്നു. മേക്കിംഗ് വൈസ് നോക്കുമ്പോൾ ഇപ്പം ഒരു പള്ളിപ്പെരുന്നുണ്ടെങ്കിൽ ഒരു അടിയുണ്ട്, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു ലെങ്തി ഫൈറ്റ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരെ ഫൈറ്റുകളുണ്ട്, അതൊരു രക്ഷയില്ലായിരുന്നു. പക്കയായിരുന്നു. ഓവറോൾ മേക്കിംഗ് ആണെങ്കിലും ബിജിഎം ആണെങ്കിലും ഷോർട്ട് വെച്ചിരിക്കുന്നതാണെങ്കിലും അതൊക്കെ എനിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ മ്യൂസിക്കാണ്. ഇപ്പം രമേകത്തിൻ്റെ മ്യൂസിക് ചെയ്ത ക്രിസ്റ്റോ സേവിയറാണ് ഈ ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അതൊരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. മ്യൂസിക് വൈസ് പടം ലെവലായിരുന്നു. ഈ പടത്തിൻ്റെ ടീസർ കണ്ട സമയത്ത് മനസ്സിലേക്കാണ് ഒരു കാർ ചേസിംഗ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതും ലെങ്തിയാണ്. പക്ഷേ അതേ ശരിക്കും നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്, ഒരു മുഷിപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് ഒരു പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ വില്ലൻ രാജ് ഡി ഷെട്ടി. കന്നഡ സിനിമകളിലെ 3 മാറിലെ ഏറ്റവും പേര് കേട്ട ഒരാളാണ് രാജ് ഡി ഷെട്ടി. അപ്പോൾ പുള്ളിക്കാരൻ ഈ സിനിമയിൽ വില്ലനായിട്ട് വരാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് തോന്നി മാത്രമായിരുന്നു. കാരണം കൊമേഴ്ഷ്യൽ പടമാണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വില്ലൻ എന്ന് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെ സംഭവിച്ചു ദാരുണമായ എന്തി. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ പവർഫുൾ ആയിരുന്നു. അതായത് ടർബോജോസ് പോലുള്ള ക്യാരക്ടറിനെതിരെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താണ് കൂടിപ്പോകുക അല്ലെങ്കിൽ കുറഞ്ഞു പോകുക അങ്ങനെയില്ല, കറക്റ്റ് മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ നെഗറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ തോന്നിയ ഏറ്റവും മെയിൻ നെഗറ്റീവ്, ഏറ്റവും 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 മെയിൻ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ആളോട് ഞാനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രഡിക്റ്റബിലിറ്റി പറഞ്ഞു വിളിക്കുമായിരുന്നു. കറണ്ട് പോയി ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ആളും ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ചില സംഭവം ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് കാണിക്കും, ഞാൻ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, അയാൾ പറയും ഇങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ സംഭവിക്കും, ഒരു വ്യത്യാസവുമില്ല. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതാണ് എനിക്ക് തോന്നി മെയിനായിട്ടുള്ള നെഗറ്റീവ്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, പടത്തിൽ ഈ ഷോട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പായിട്ട് വന്നേനെ, അതെനിക്ക് തോന്നിയ ഒരു നെഗറ്റീവാണ്. പിന്നെ ഇപ്പം ഞാൻ വിക്രം കാണാൻ പോയ സമയത്ത് അല്ലെങ്കിൽ എബ്രഹാം മോസ്ലോ കാണാൻ പോയ സമയത്ത് അതിലൊക്കെ ഒരു ക്യാമിയോ ഉണ്ടെന്ന് അറിയായിരുന്നു, ആ ക്യാരക്ടർ ചെയ്യുന്ന ആരാന്ന് അറിയായിരുന്നു. അപ്പോൾ ഇത് കാണാൻ പോയ സമയത്ത് ക്യാമിയോ ഉണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആരെ ചെയ്യുന്നതെന്നും അറിയില്ല. അത് നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. നിങ്ങൾ പടം കണ്ടു തന്നെ മനസ്സിലാക്കിയാൽ മതി ആരാന്നൊക്കെ. ഓക്കെ, അപ്പം പടം കാണണോ അല്ലെങ്കിൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ, ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഒരു ത്രൂ ഔട്ട് ഫൈറ്റ് ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി പോകാം, ഒരു കുഴപ്പമില്ല. ആ 150 രൂപ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ഇടാം. പക്ഷേ ഓവറോൾ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾ ആവേശമൊക്കെ കണ്ടിട്ട് ആ ലെവലിൽ ഇങ്ങനെ ചാടിച്ചാടിക്കുന്ന സിനിമ വേണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു പടമല്ല. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൈസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. ഒരു വൺ ടൈം പാച്ചബിളാണ്. എന്തായാലും അപ്പം അത് ഹിറ്റാവോ സൂപ്പർ ഹിറ്റാവോ ബ്ലോക്ക് ബസ്റ്റർ ആവോ എന്നൊക്കെ വൈകിട്ട് അറിയാൻ പറ്റും. കാരണം ഇൻഡിവിജ്വൽ ഓഡിയൻസ് പോയി കണ്ടിട്ട് മാത്രം ഒരു ഇത് പറയാൻ പറ്റില്ല. ഫാമിലി ഓഡിയൻസ് ആണ് ഇപ്പം മമ്മൂക്കയുടെ പടമാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കാണ് ആ ഒരു പ്രോപ്പർ ലെവൽ നമുക്ക് റിവ്യൂ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതുകൂടെ പോസിറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നോടിക്കും, ഉറപ്പായിട്ട് പിടിക്കും, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കേട്ടാൽ വേണ്ടി വരാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ടോ ഡിസ്ലൈക്ക് ചെയ്യുക, ഒപ്പീനിയൻസ് കമൻറ്റ് ആയിട്ട് കൊടുക്കുക. ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓപ്ഷൻ കേൾക്കുക. ഇനിയും ഒരു വീഡിയോ കാണുമ്പോൾ മിസ് ചെയ്യാൻ ദേവി സൈനിങ് ഔട്ട്.